2019 കേരള നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ CPM സംഘടനാപരമായി തകർന്നടിയുന്ന, ചിന്നിച്ചിതറുന്ന, തകർന്നു നാമാവശേഷമാകുന്ന കണക്കുകൾ കേരളം കാണാൻ പോകുമോ എന്ന ചോദ്യം ഉയരുന്നത് തലസ്ഥാന ജില്ലയിലെ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലാണ്. വട്ടിയൂർക്കാവ് ശക്തമായ മത്സരത്തിലേക്ക് പോകുമ്പോൾ ത്രികോണ മത്സരമില്ലാതെ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള മത്സരമായി മാറും, അത് കോൺഗ്രസും BJP യുമായി. അത്തരമൊരു അവസ്ഥയിലേക്ക് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം പോവുകയാണെങ്കിൽ CPM ഏതു തരത്തിൽ കേരളത്തിൽ തകർന്നടിയാൻ പോകുന്നു? പശ്ചിമബംഗാളിൽ ഏതു തരത്തിലാണ് പതിറ്റാണ്ടുകൾ ഭരിച്ച CPM തകർന്നടിഞ്ഞത്? സംഘടനാപരമായി നാമാവശേഷമായത്, ചിന്നിച്ചിതറിയത്? ത്രിപുരയിൽ പതിറ്റാണ്ടുകൾ ഭരിച്ച CPM ഭരിച്ച ത്രിപുരയിൽ എങ്ങനെയാണ് CPMന്റെ സംഘടനാ സംവിധാനങ്ങൾ തകർന്നടിഞ്ഞത്, നാമാവശേഷമായത്, ചിന്നിച്ചിതറിയത്, ഭസ്മമായി പോയത്? അതേ രീതിയിൽ കേരളത്തിന്റെ CPM സംഘടനാ സംവിധാനങ്ങൾ തകർന്നടിയുമോ എന്ന ചോദ്യം ചോദിക്കുന്നു വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം. രണ്ടു കാര്യങ്ങളാണ്, BJP ആണ് പൊതുശത്രു വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ. പോയ രണ്ട് തെരഞ്ഞെടുപ്പുകളിലെ കണക്കു മാത്രം മതി, 2019 ഉപതെരഞ്ഞെടുപ്പിൽ CPM അതേ രീതി 2011-16 പുലർത്തിയ രീതി മാത്രം പിന്തുടർന്നാൽ പിന്നെ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ CPM എന്ന സംഘടനാ സംവിധാനങ്ങൾ ഉണ്ടാകില്ല, ചെങ്കൊടി ഉണ്ടാകില്ല. ആ തരത്തിലാണ് കണക്കുകൾ കാണിക്കുന്നത്. 2016 കണക്കുകൾ നോക്കൂ. കുമ്മനം രാജശേഖരനാണ് 2016 ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. കുമ്മനത്തിനെതിരെ മത്സരിച്ചത് കോൺഗ്രസ് അല്ല, ഇവിടുത്തെ അനാലിസിസ് റേഷ്യോ CPM ആണ്. CPMന് ഏറ്റവും ശക്തിയുള്ളിടത്ത് CPMന്റെ ഏറ്റവും മികച്ചൊരു സ്ഥാനാർത്ഥി ഡോക്ടർ TN സീമ മത്സരിക്കാനെത്തുന്നു. 2016 TN സീമ നേടിയത് വെറും 29.5% വോട്ട്. CPM കേരളത്തിന്റെ തലസ്ഥാന ജില്ലയിൽ CPMന് അടിവേരുള്ള ഒരു മണ്ഡലത്തിൽ TN സീമയെ പോലെ ഒരു നേതാവ് അവിടെ നേടുന്ന വോട്ട് ശതമാനം വെറും 29.5%. അതായത് CPM വോട്ട് മറിച്ചു. ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ പശ്ചിമബംഗാളിൽ വോട്ട് മറിച്ചു, നിങ്ങൾ ത്രിപുരയിൽ വോട്ട് മറിച്ചു, കേരളത്തിൽ നിങ്ങൾ വോട്ടുമറിക്കലിന്റെ അവസ്ഥയിലേക്ക് പോയാൽ കേരളത്തിൽ പിന്നെ ത്രിപുരയും പശ്ചിമബംഗാളിനും ശേഷം ചെങ്കൊടി ഉയരില്ല. അവിടെ ചോദിക്കുന്നത് പാർട്ടി ഓഫീസുകൾ എപ്പോഴാകണം BJP യും കോൺഗ്രസുമായി പരിവർത്തനം ചെയ്യപ്പെടേണ്ട കാര്യം മാത്രം. അതിൽ വട്ടിയൂർക്കാവിന്റെ ഈ കണക്കുകൾ, നിങ്ങൾ വോട്ടുമറിക്കലിന്റെ വഴി ചെങ്കൊടിയെ ഇല്ലായ്മ ചെയ്യുന്ന കണക്കുകളാണോ? 2019-ലും 2016-ലും ചെയ്ത തന്ത്രം നിങ്ങൾ ആവിഷ്കരിക്കുകയാണെങ്കിൽ അതാണ് ചോദ്യം. TN സീമയെ പോലൊരാൾ വെറും 29.5% വോട്ട് നേടുന്നു, BJP 31.87 നേടി. ഇത് 2016 കണക്ക്. 2011 കണക്കിലേക്ക് പോകൂ. ചെറിയാൻ ഫിലിപ്പാണ് മത്സരിക്കാൻ എത്തുന്നത്, അവിടെ ഇടത് സ്വതന്ത്രൻ ആയി. ഈ ചെറിയാൻ ഫിലിപ്പിന്റെ രാഷ്ട്രീയം എന്താണ്? ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിന്റെ അകത്തളങ്ങളിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം പയറ്റി തെളിഞ്ഞ വ്യക്തിയാണ്. AK ആന്റണിയുമായും ഉമ്മൻചാണ്ടിയുമായും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് കരുണാകരനെയും അതോടൊപ്പം CPMനെയും ഒക്കെ എങ്ങനെ തറപറ്റിക്കാമെന്ന ആശയം വാർത്തെടുത്ത വ്യക്തിയാണ് ചെറിയാൻ ഫിലിപ്പ്. ആ ചെറിയാൻ ഫിലിപ്പ് ഉമ്മൻചാണ്ടിയുമായി തെറ്റുന്നു. അങ്ങനെ ചെറിയാൻ ഫിലിപ്പ് CPMലേക്ക് എത്തുകയാണ്, CPMന്റെ ഭൗതിക ഇടത്തിലേക്ക് എത്തുകയാണ്. ആ ചെറിയാൻ ഫിലിപ്പിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ നിയോഗിക്കുകയാണ് 2011. അവിടെ ചെറിയാൻ ഫിലിപ്പ് നേടി 35.84%. അപ്പോൾ ചെറിയാൻ ഫിലിപ്പ് എന്ന കോൺഗ്രസിൽ നിന്ന് കൂറുമാറി വന്ന, ഒരു കാലത്തും CPMകാരോ LDFകാരോ മനസ്സുകൊണ്ടോ നോട്ടം കൊണ്ടോ ഏതെങ്കിലും ഒരു തലത്തിൽ പോലും അംഗീകരിക്കാത്ത ആ ചെറിയാൻ ഫിലിപ്പ് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ 2011 മത്സരിക്കുമ്പോൾ 35.84% വോട്ട് നേടുന്നു. അപ്പോൾ കോൺഗ്രസ് വിട്ടുവന്ന, എക്കാലത്തും CPMനും ഇടതുപക്ഷത്തിനും എതിരായി CPMനെയും ഇടതുപക്ഷത്തെയും നശിപ്പിക്കാൻ തന്ത്രങ്ങൾ മെനഞ്ഞിരുന്ന ചെറിയാൻ ഫിലിപ്പ് CPMന്റെ പിന്തുണയോടുകൂടി വട്ടിയൂർക്കാവിലേക്ക് മത്സരിക്കാൻ എത്തുമ്പോൾ 35.84% വോട്ട് നേടുന്നു. ഈ ഇടതുപക്ഷ വോട്ട് എന്തുകൊണ്ട് ഡോക്ടർ TN സീമയെ പോലെ CPMന്റെ ഒരു സമുന്നത നേതാവ് മത്സരിക്കാൻ എത്തുമ്പോൾ ആ മണ്ഡലത്തിൽ നേടാൻ സാധിച്ചില്ല? 39.84% നിന്ന് 29% എന്തുകൊണ്ട് TN സീമയുടെ വോട്ട് ചുരുങ്ങി? CPM വോട്ടുമറിച്ചു. എന്തിനാണ് വോട്ടുമറിച്ചത്? കുമ്മനം രാജശേഖരൻ വിജയിക്കാതിരിക്കാൻ. അവിടെ CPM കണക്കാക്കിയത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒരു സീറ്റ് നേടുകയാണെങ്കിൽ അത് വട്ടിയൂർക്കാവിൽ ആയിരിക്കും. വട്ടിയൂർക്കാവ് നിയമസഭയിൽ കുമ്മനം രാജശേഖരൻ വിജയിക്കും. നിയമം അവരുടെ ഫോക്കസ് പോയിന്റ് അല്ലായിരുന്നു.
കാരണം ശിവൻകുട്ടിയാണ് മത്സരിക്കുന്നത്, അവിടെ അട്ടിമറി ഉണ്ടാകില്ല എന്ന് സി പി എമ്മിന്റെ ഭൗതിക കേന്ദ്രങ്ങളും തന്ത്രജ്ഞന്മാരും ഊട്ടിയുറപ്പിച്ചു. അതിന്റെ ഭാഗമായി അവർ മുഴുവൻ കോൺസെൻട്രേഷനും വട്ടിയൂർക്കാവിലേക്ക് കൊടുത്തു. കുമ്മനം രാജശേഖരനെ എന്തു വില കൊടുത്തും തോൽപ്പിക്കണം, അതിനവർ ഓട്ടുമറിച്ചു. പക്ഷേ അവർ അറിയേണ്ടിയിരുന്നത് ഡോക്ടർ ടി എൻ സീമയെ പോലെ സി പി എമ്മിന്റെ ഏറ്റവും സമുന്നതയായ ഒരു നേതാവിനെയാണ് അവർ തോൽപ്പിച്ചത്. ചെറിയാൻ ഫിലിപ്പ് നേടിയ ഓട്ട് ശതമാനം പോലും ഇല്ലാതെ നാണം കെട്ട് 29% എത്തിച്ചത്. ഇത് 2011-ലെയും 2016-ലെയും കണക്ക്. ഇതേ കണക്ക് 2019-ൽ നിങ്ങൾ ആവർത്തിക്കുമോ സി പി എം? അങ്ങനെ ആവർത്തിക്കുകയാണെങ്കിൽ അത് സി പി എമ്മിന്റെ മരണമണി ആയിരിക്കും. പശ്ചിമബംഗാളിനും ത്രിപുരയ്ക്കും ശേഷം കേരളത്തിലെ തലസ്ഥാന ജില്ല വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ സി പി എമ്മിന്റെ കൊടി, സി പി എമ്മിന്റെ സംഘടനാ സംവിധാനങ്ങൾ ഓട്ടുമറിക്കലിലൂടെ ഇല്ലായ്മ ചെയ്യുന്ന അവസ്ഥയാകുമോ? ആ തരത്തിലായിരിക്കുമോ വട്ടിയൂർക്കാവ് 2019-ൽ അറിയപ്പെടുക? ഓട്ടുമറിച്ചില്ല എങ്കിൽ ആ മണ്ഡലം ആര് വിജയിക്കും? അതും കാത്തിരുന്നു കാണേണ്ടതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.